ഹലോ ഗായ്സ്, എൻ്റെ പേര് ആക്കിഫ് നിസ്താർ ഫ്രം പെർഫ്യൂം എക്സ്പ്ലോറർ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഓൾറെഡി കുറേ ദിവസങ്ങളായി പെർഫ്യൂം റിവ്യൂ ഒക്കെ ചെയ്തിട്ട്, നമ്മൾ ഓൾറെഡി ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിരുന്നത് ഒരു സൈബർ ക്രൈമിനെ കുറിച്ചായിരുന്നു. അതായത് എൻ്റെ കുറച്ച് എമൗണ്ട്, കുറച്ച് ഫണ്ട് പോയി എന്നുള്ളത്, അതായത് കളവ് നടന്നതാണ്. വാട്സപ്പിലൂടെ മെസ്സേജ് വന്നിട്ട് അങ്ങനെ ഞാൻ അയച്ചു കൊടുത്തതാണ്. നമ്മളൊരു കസിൻ്റെ പ്രൊഫൈൽ പിക്ചർ ഇട്ടിട്ട് ഒരു മെസ്സേജ് വന്നു, അങ്ങനെ അയച്ചു കൊടുക്കേണ്ടി വന്നതാണ്. അതായത് ഒരുപാട് പേര് നല്ല ഇത് പറയണ്ടായി, നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോ ഒന്ന് പറയാനുണ്ടായി. അതേപോലെ തന്നെ ഒന്ന് രണ്ട് പേര് ഒരു നെഗറ്റീവായിട്ടൊക്കെ പറയണ്ടായി, ഒന്ന് സൂക്ഷിച്ചാൽ മതിയായിരുന്നു, പിന്നെ അത് കൂടാണ്ട് എന്താണ് ഒരു കോമൺ സെൻസ് ഉള്ളവർക്ക് ഇത് മനസ്സിലാക്കാന്നേ ഉള്ളൂ എന്നൊക്കെ. ഇതെല്ലാവരും പറയാൻ എളുപ്പമാണ് ഈ സംഭവങ്ങളൊക്കെ. ഞാൻ ഒരുപാട് കെയർ ചെയ്യുന്ന ഒരാളാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഈ OTP ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയായിരുന്നു. നമ്മൾ OTPൻ്റെ വിഷയങ്ങളൊന്നും നമ്മൾ മറന്നിട്ടുമില്ല, അത് നമുക്ക് അറിയാം. നമ്മൾ ഓൾറെഡി അതാണ് അധികം കൂടുതൽ കേട്ടേക്കണത്. പക്ഷേ വാട്സപ്പിലൂടെ ഒരു പുതിയൊരു നമ്പറിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ട് നമ്മൾ കസിൻ്റെ DP ആണെങ്കിൽ ഓട്ടോമാറ്റിക് നമ്മൾ കസിൻ്റെ പുതിയ നമ്പറാണെന്ന് വിചാരിക്കുള്ളൂ. അപ്പോൾ അതിന് അഗെയിൻസ്റ്റായിട്ട് ഒന്ന് രണ്ട് പേര് ഭയങ്കര മിനിമം ആൾക്കാർ മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ, അങ്ങനത്തെ ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ. അപ്പോൾ പൊതുവെ എല്ലാവരും പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഈ ഫുട്ബോൾ കളി ഗാലറിയിൽ നിന്ന് കാണാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷേ കളിക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെയാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയവർക്ക് അത് മനസ്സിലാവുള്ളൂ. നമ്മൾ ഇത്രയും കെയർ ചെയ്തിട്ട് ആ മെസ്സേജ് കണ്ട പോലീസുകാരൻ തന്നെ പറഞ്ഞു ഭയങ്കര പ്രൊഫഷണലാണ്, അതായത് ഒരു നമുക്ക് ഒരു ഡൗട്ടും തോന്നൂല ഈ കളവാണ് ചെയ്യുന്നത്, അത്രയ്ക്കും പക്കയായിട്ടാണ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഓൾറെഡി ഇവിടെ കണ്ടിട്ടുണ്ടാവും, 4 പെർഫ്യൂംസ് ആണ്. നമ്മുടെ ബിർറ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 4 പെർഫ്യൂംസ് ആണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇത് 4 ഊദ് ബേസ്ഡ് പെർഫ്യൂം ആണ്. ബിർറാൻ്റെ ഒരു 5-6 വെറൈറ്റീസ് എന്തോ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഊദ് ബേസ്ഡ് പെർഫ്യൂമിൽ. അതിൽ എനിക്ക് പേഴ്സണലി കുറച്ച് നല്ലത് തോന്നിയ ഒരു 4 വേരിയൻ്റാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരെണ്ണം കൂടെ ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്, പക്ഷെ അത് ബോട്ടിൽ എൻ്റെ കയ്യിലില്ല. ഞാൻ ജസ്റ്റ് അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് നോക്കാനായിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ബിർറാൻ്റെ 4 പെർഫ്യൂമിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. നമ്മൾ ഓൾറെഡി ബിർറാൻ്റെ പെർഫ്യൂം ചെയ്തിട്ടുണ്ട്, 1-2 പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. ബിർറാൻ്റെ ഡിയോഡ്രൻസ് പെർഫ്യൂംസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബിർറ എന്ന ബ്രാൻഡ് ഞാൻ എടുത്ത് അവരെക്കുറിച്ച് പറയാൻ ഒരു കാരണം കൂടെ ഉണ്ട്, പ്രത്യേകിച്ച് ഊദ് ബേസ്ഡ് പെർഫ്യൂമിൽ. കാരണം നമ്മുടെ ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ബ്രാൻഡ്സ് ഒന്നും ഈ ഊദ് ബേസ്ഡ് പെർഫ്യൂംസ് അധികം ഇറക്കിയിട്ടില്ല. ഇപ്പോൾ അജ്മലായാൽ പോലും ഇവിടെ കുറച്ച് മിനിമം, അതായത് അജ്മൽ പൊതുവെ ആൾക്കാർക്ക് ഒരു ലക്ഷറി കോൺസെപ്റ്റ് അല്ലെങ്കിൽ കുറച്ച് റേറ്റ് കൂടിയാന്ന് വെച്ച് അധികം പേര് അപ്പോൾ അധികം വാങ്ങിക്കാറില്ലായിരുന്നു അജ്മലിൻ്റെ പെർഫ്യൂം. ഇപ്പോഴാണ് കുറച്ച് അധികമായിട്ട് ആൾക്കാർ വാങ്ങിക്കാൻ തുടങ്ങിയത് അഫോർഡബിൾ റേഞ്ചിൽ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ. അപ്പോൾ ആ ഒരു സമയത്ത് ഊദ് പെർഫ്യൂംസ് ഒക്കെ ചെയ്യുമ്പോൾ എല്ലാ കമ്പനിയും ഒരുപാട് ഫ്രഞ്ച് പെർഫ്യൂംസും 1-2 മാത്രം ഒരു ഊദ് ബേസ്ഡ് പെർഫ്യൂം ഇറക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് ബിർറയാണ് ഫസ്റ്റായിട്ട് ഒരു 6-8 വേരിയൻ്റ് ഊദിൻ്റെ ഒരു 6-8 വെറൈറ്റീസ് ഓഫ് ഊദിൻ്റെ പെർഫ്യൂംസ് ഇറക്കിയ ആദ്യത്തെ കമ്പനിയാണ് ബിർറ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതത്രയും ചാൻസ് ഇല്ല ക്ലിക്കാവാൻ, കാരണം ഊദ് പൊതുവേ ഊദിൻ്റെ ടച്ച് ഒന്നും അധികം ഇന്ത്യൻസ് അങ്ങനെ യൂസ് ചെയ്യാത്തൊരു ടൈപ്പാണെന്നുള്ളൊരു ഒരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ ബിർറ അത് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തു, കാരണം അത് മാറ്റി മറിച്ചു. ഒരുപാട് സെല്ലിംഗ് ഉള്ളൊരു പെർഫ്യൂംസാണ് ബിർറാൻ്റെ ഊദ് ബേസ്ഡ് പെർഫ്യൂംസ്. എല്ലാം നല്ലൊരു എന്തൊരു പ്രീമിയം ഒരു ലക്ഷറി ഒരു കാറ്റഗറിയിലാണ് ഇവർ കൊണ്ടുവരുന്നത്. അതിൻ്റെ ഫ്രേഗ്രൻസ് അങ്ങനത്തെ ഒരു കാറ്റഗറിയാണ്. എന്നാലും അതിൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ അതിന് ഓവർ പ്രൈസ്ഡ് ഒന്നുമില്ല, എല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആ ഒരു റേറ്റിന് വർത്ത് ആയിട്ടുള്ള പെർഫ്യൂംസാണ് അവർ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതേവരെ ഇറക്കിയിട്ടുള്ളതും ഇറക്കാൻ പോകുന്നതെല്ലാം അവർ ആ ഒരു കാറ്റഗറിയിലാണ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഈ 4 പെർഫ്യൂംസാണ്. അപ്പോൾ ഞാൻ ഓരോന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഓൾറെഡി എടുത്തിട്ടുള്ളൊരു പെർഫ്യൂമാണ് ഷീറൂദ്. ഞാൻ ഓൾറെഡി ഷീറൂദിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഷീറൂദിൻ്റെ 100 ml ബോട്ടിലാണ് നമ്മൾ ആദ്യം വീഡിയോ ചെയ്തിരുന്നത്. അത് എനിക്ക് തോന്നുന്നു എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സ്റ്റാർട്ടിംഗ് ഉള്ള എപ്പിസോഡിൽ നിന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് 100 ml ബോട്ടിലായിരുന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ബോട്ടിൽ ചെറിയൊരു ഡിഫക്റ്റ് ഉണ്ട്, അതിൻ്റെ മേലിലുള്ള ഏരിയയൊക്കെ ചെറുതായിട്ടൊന്ന് പൊട്ടി പോകാൻ തുടങ്ങി. അത് അതിൻ്റെ ഒരു ഡ്രോബാക്ക് തന്നെയായിരുന്നു, കാരണം ഏത് പെർഫ്യൂം അവർ എടുത്താലും മേലിലുള്ള ഒരു ക്യാപ്പിൻ്റെ ഏരിയ പൊട്ടി പോകുമായിരുന്നു. പെർഫ്യൂമിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആ ബോട്ടിലിൻ്റെ ഭംഗി പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവരിപ്പോൾ ഈ അടുത്ത് 50 ml ബോട്ടിൽ, അത് ശരിക്കും പറഞ്ഞാൽ 1990 ആയിരുന്നു MRP 100 ml ബോട്ടിലിന്. ഇപ്പോൾ ഒരു വില കുറച്ച്, അതായത് 1490 MRP ഇട്ടിട്ട് ഇത് 50 ml ആക്കി. പക്ഷേ ബോട്ടിൽ അടിപൊളി ബോട്ടിലാണ്, നല്ല ക്ലാസ് ആയിട്ടുള്ള ബോട്ടിലാണ്. ഒരു ഗിഫ്റ്റിംഗ് കൊടുക്കാനാണെങ്കിലും അതേപോലെ തന്നെ അത്യാവശ്യം നമ്മൾ കളക്ഷൻ വെക്കാനാണെങ്കിലും ഒക്കെ പറ്റിയ പോലത്തെ ബോട്ടിൽസാണ് എല്ലാം ഇവർ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഷീറൂദ് ഒരു ക്രീമി ഒരു സ്കിൻ ടൈപ്പ് കളറിലാണ് അവരുടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബോട്ടിൽ. മേളിൽ എല്ലാത്തിൻ്റെയും ബോട്ടിലും ക്യാപ്പ് സെയിമാണ്, ഗോൾഡൻ ഒരു ക്യാപ്പാണ്. പക്ഷേ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, അത്യാവശ്യം വെയിറ്റ് ഉള്ളൊരു ക്യാപ്പാണ്, നല്ലൊരു വെയിറ്റ് ഉള്ള ക്യാപ്പാണ് ഇവർ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് ഷീറൂദ്. ഷീറൂദ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് പറഞ്ഞുതരാം. ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഷീറൂദിൻ്റെ.
ഒരു നമ്മൾ ചെറിയൊരു അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പേപ്പർ സ്ട്രിപ്പൊക്കെ നമ്മൾ കുറച്ച് ബ്രാൻഡിങ് പോലെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഷീറൂദാണ് നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത്. ജസ്റ്റ് ഞാൻ സ്പ്രേ ചെയ്യാനുണ്ട് കേട്ടോ. ഓക്കെ, ഇത് ഓൾറെഡി റെഗുലറായിട്ട് ട്രൈ ചെയ്യാനാണ്. ബിർറാൻ പെർഫ്യൂംസിൽ ഏറ്റവും കൂടുതൽ ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ളൊരു പെർഫ്യൂമാണ്. പ്രത്യേകിച്ച് ഊദ് ബേസ്ഡ് പെർഫ്യൂംസിൽ ഏറ്റവും കൂടുതൽ നമ്പർ വൺ ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ള പെർഫ്യൂമാണ് ഷീറൂദ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെർഫ്യൂമ് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ സമയത്ത് ആരും അങ്ങനെ ഒരു കമൻറ്റ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് അഞ്ചാറ് മാസം എട്ട് മാസം കഴിഞ്ഞതിന് ശേഷം ആരോ പറഞ്ഞിട്ടുണ്ടായി ഷീറൂദ് എന്ന് പറഞ്ഞ പെർഫ്യൂം അത്രയും പോരാത്ത പെർഫ്യൂമാണ്, അതായത് ഒരു രൂപ പോലും വിലയില്ലാത്ത പെർഫ്യൂമാണെന്നൊക്കെ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില ആൾക്കാർ പേഴ്സണൽ ഒപ്പീനിയൻ പറയണതും പബ്ലിക്കിൽ വരുന്നതൊക്കെ അത് വ്യത്യാസമായിട്ട് പറയണം. എൻ്റെ അഭിപ്രായം അനുസരിച്ച് എനിക്ക് ഇങ്ങനെ തോന്നിയെന്ന് വേണം ഇടാനായിട്ട്, അല്ലാണ്ട് പബ്ലിക്കിൽ പറയാനായിട്ട് ഒരിക്കലും നിങ്ങൾ ട്രൈ ചെയ്യരുത്. കാരണം ബിർറാൻ്റെ ഏറ്റവും ടോപ്പ് സെല്ലിംഗ് ആണ്. എല്ലാ റീറ്റെയിൽ കൗണ്ടേഴ്സിലും ബിർറ സെയിൽ ചെയ്യുന്ന കൗണ്ടേഴ്സിലൊക്കെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഒരു പെർഫ്യൂമാണ് ഷീറൂദ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു നെഗറ്റീവായിട്ടുള്ള പെർഫ്യൂം അല്ലെങ്കിൽ ചീത്തയായിട്ടുള്ള പെർഫ്യൂമാണെങ്കിൽ ഈ രീതി വിറ്റ് പോകില്ല. അപ്പോൾ ഇതേക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ ഇത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു അടിപൊളി ഫീലാണ്. നല്ലൊരു കുറച്ച് തിക്നെസ് ഉണ്ടാവും, പക്ഷേ നല്ല സ്വീറ്റാണ്. ഈ എല്ലാ പെർഫ്യൂംസിലും അവർ സ്വീറ്റ്നെസ് ആഡ് ചെയ്യുന്നുണ്ട്. ഊതിൻ്റെ ആ വലിയ സ്ട്രോങ്നെസ് ഒന്നുമില്ല. ഇത് ഊതാണെങ്കിലും നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഊതിൻ്റെ ഒരു ബേസ് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് നാച്ചുറൽ ഊതൊന്നും ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. ആ ബേസ് മാത്രമേ ഇതിലിട്ടിട്ടുള്ളൂ, സിന്തറ്റിക് ആണ്. അപ്പോൾ ഈ ഒരു ഫ്രേഗ്രൻസിൽ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പഴയ വീഡിയോയിൽ, ഇതിൻ്റെ മിക്സ് അതായത് ഫ്രാങ്കിൻസെൻസിൻ്റെയും ഊതിൻ്റെയും, ഫ്രാങ്കിൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുന്തിരിക്കത്തിൻ്റെയും ഊതിൻ്റെയും ഒരു ബ്ലെൻഡാണ് ശരിക്കും പറഞ്ഞത് വരുന്നത്. പക്ഷേ നല്ല ഒരു സിൽക്കി ഒരു ക്രീമി ഒരു ഫീലാണ്. തിക്നെസ് ഉണ്ട്. നിങ്ങൾക്ക് ഇത് ഇൻസ്പയർഡ് ആയിക്കണം, ഇൻസ്പയർഡ് എന്ന് പറയാൻ പറ്റില്ല. ഇത് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ അത്രയൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും. നോർമൽ ഷോപ്സിലൊക്കെ ഷെയ്യൂത് എന്നൊക്കെ പറഞ്ഞ ഒരു അത്രയൊക്കെ കിട്ടും. ഷെയ്യൂത് എന്ന് പറഞ്ഞിട്ട് അത്രയാണ്, സ്പ്രേ അല്ല, ആ അത്രൻ്റെ ഒരു സെയിം ഫ്രേഗ്രൻസ് ആണ്. പക്ഷേ അത് കുറച്ചും കൂടെ ലൈറ്റാണ് ആ ഒരു ഫ്രേഗ്രൻസ് ഷെയ്യൂത് എന്ന് പറയുമ്പോൾ. ഇത് കുറച്ചും കൂടെ ഡാർക്കും, പക്ഷേ അതിന് അതേപോലെ തന്നെ അവർ സ്വീറ്റ്നെസ്സും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പെർഫ്യൂം തന്നെ ഇൻസ്പയർഡ് ആയിക്കുന്ന വേറൊരു പെർഫ്യൂം എൻ്റെ കളക്ഷനിലുണ്ട്. ചെറിയൊരു ബോട്ടിൽ, അതായത് സ്വിസ് അറേബ്യൻ്റെ ഊദ് മഹ്നു എന്ന് പറഞ്ഞിട്ട്, അതും ഷീറൂദൊക്കെ ഓൾമോസ്റ്റ് സെയിം ഫ്രേഗ്രൻസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു ഒരു ലക്ഷറി ഫീൽ ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ്. അത്യാവശ്യം ആൾക്കാർ കോംപ്ലിമെൻറ്റ്സ് തരും, നല്ല രീതിക്ക് കോംപ്ലിമെൻറ്റ്സ് തരും. ഒരു പാർട്ടി വെയറിനൊക്കെ പറ്റിയ പോലത്തെ ഫ്രേഗ്രൻസ് ആണ്. ഒരു അറബിക് ഫംഗ്ഷൻസിനോ അല്ലെങ്കിൽ ഒരു മാരേജിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഓഫീസിൽ പോകുമ്പോൾ യൂസ് ചെയ്യുന്നതിനെക്കാട്ടും ബെറ്റർ ഇങ്ങനെയായിരിക്കും. പിന്നെ സ്വന്തമായിട്ടൊക്കെ ഒരു നിങ്ങളൊരു ഡയറക്ടറാണെങ്കിൽ മാനേജറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് പോകണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതേസമയം നോർമൽ ഒരു ഓഫീസിലെ ഒരു എക്സിക്യൂട്ടീവ് സ്റ്റാഫൊക്കെ ആണെങ്കിൽ അവിടെ അടിച്ചു പോകുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. കാരണം ഇത് കുറച്ച് പാർട്ടി ടൈപ്പ് ഫ്രേഗ്രൻസ് ആണ്. അപ്പോൾ ഡെയിലി വെയറിന് പറ്റിയൊരു ഫ്രേഗ്രൻസ് അല്ല, ഒരു ഒക്കേഷൻ ബേസ്ഡ് യൂസ് ചെയ്യാൻ പറ്റിയൊരു പെർഫ്യൂമാണ് ഷീറൂദ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്, ഇവിടെ ഞാൻ സൈഡിൽ വെക്കുന്നുണ്ട് ഷീറൂദ്. അടുത്ത് പറയാൻ പോകുന്നത് ഊദ് സെഡക്ഷൻ. ഇതിൻ്റെ രണ്ടാമത്തെ എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് ഊദ് സെഡക്ഷൻ എന്ന് പറയുന്നത്. നല്ലൊരു ബോട്ടിലാണ്, നല്ലൊരു റെഡ് കളർ ബോട്ടിലാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്, നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ബോട്ടിലാണ്. ഓൾറെഡി പേര് പറഞ്ഞ പോലെ തന്നെ ഊദ് സെഡക്ഷൻ എന്നാണ്. നല്ലൊരു സെഡക്റ്റീവ് ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ആണ്, നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ആണ്. എനിക്കിത് ആദ്യം സ്നിഫ് ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ക്യാൻഡി ഊദിൻ്റെ മിക്സ്. ഊദിൻ്റെ ബേസ് ഉണ്ടെങ്കിലും ഒരു ക്യാൻഡി ടൈപ്പ് ഫ്രേഗ്രൻസ്, ഒരു ക്യാൻഡി ചോക്ലേറ്റ് എന്ന് പറയാൻ പറ്റില്ല. ചോക്ലേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും മാറി, അതിൻ്റെ ടോൺ മാറും. ഇതാകുമ്പോൾ ഒരു ക്യാൻഡി ഒരു ഫീൽ ആയത് കിട്ടിയിരുന്നത്. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കാണിച്ചു തരാം പേപ്പർ സ്ട്രിപ്പിൽ തന്നെ. അപ്പോൾ ഇത് സ്പ്രേ ചെയ്യുമ്പോൾ സ്പ്രെയറൊക്കെ നോർമലാണ്, നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്പ്രെയർ തന്നെ വരുന്നത്. അതെ, നല്ലൊരു സ്വീറ്റും അതുപോലെ തന്നെ നല്ലൊരു ക്യാൻഡി ഊദിൻ്റെ ഒരു ടച്ചാണ്. ഊതൊന്നും വലുതായിട്ട് നമുക്കിതിൽ ഡോമിനേറ്റ് ചെയ്ത് അറിയില്ല, ആ ഒരു തിക്നെസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ തിക്നെസ്സിൽ ഒരു ക്യാൻഡി ഒരു ഫീൽ ഇത് കിട്ടും. അതേപോലെ തന്നെ ഇവർ പറഞ്ഞിട്ടുണ്ട് ബുൾഗാരിയൻ റോസും ടർക്കിഷ് റോസിൻ്റെ ഒക്കെ ഒരു മിക്സ് ആണെന്ന്. ടർക്കിഷ് റോസ്ക്ക് അധികം ഫീൽ ചെയ്തിട്ടില്ലെങ്കിലും ബുൾഗാരിയൻ റോസ് എടുത്ത് ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു എന്താ പറയുക, നല്ല അട്രാക്റ്റീവാണ്, പറഞ്ഞ പോലെ തന്നെ സെഡക്റ്റീവ് ഫ്രേഗ്രൻസ് ആണ്. നിങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. നല്ല പൊതുവെ നമ്മുടെ ആൾക്കാർ ഒരു പാർട്ടി ഫ്രേഗ്രൻസ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഞാൻ ഷീറൂദ് പറഞ്ഞു, ഷീറൂദ് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഇത് കുറച്ചും കൂടെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് ജെൻസിനും ലേഡീസിനും യൂസ് ചെയ്യാം, യൂണിസെക്സ് പെർഫ്യൂമാണ്. കുറച്ചും കൂടെ ലേഡീസിനും കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന ഒരു ഫ്രേഗ്രൻസ് ആണ്. കാരണം ഈ ഒരു ക്യാൻഡിയുടെ നോട്ട് ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു റോസിൻ്റെ ബ്ലെൻഡ് ഉള്ളതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു അട്രാക്റ്റീവ് വന്നത്. അപ്പോൾ ഇതും നല്ലൊരു നീറ്റ് ഫ്രാഗ്രൻസ് ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റിംഗ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഊദ് ബേസ്ഡ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ സിമ്പിളായിട്ട് പ്രിഫർ ചെയ്യാം. കാരണം ആരും നെഗറ്റീവ് ഒന്നും പറയില്ല, കൊള്ളാം, നല്ലൊരു നീറ്റായിട്ടുള്ളൊരു നിങ്ങൾക്കൊരു റെസ്പോൺസ് കിട്ടും. അപ്പോൾ ഈ ഷീറൂദിൻ്റെ അത്രയും ലാസ്റ്റിങ് ഊദ് സെഡക്ഷന് കിട്ടൂല. സെഡക്ഷൻ കുറച്ചും കൂടെ ലാസ്റ്റിങ് കുറവായിരിക്കും. ഇപ്പോൾ ഷീറൂദൊക്കെ ഒരു 8-10 മണിക്കൂർ സിമ്പിളായിട്ട് നമ്മുടെ ഡ്രസ്സിൽ നിന്നോളൂ. ഇതാണെങ്കിൽ ഒരു 6-8 അവേഴ്സ് അല്ലെങ്കിൽ 5-7 അവേഴ്സ് ഒക്കെയാണ് നമ്മുടെ ഡ്രസ്സിൽ ഞാൻ എടുത്ത് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ക്ലൈമറ്റ്, ഇപ്പോഴത്തെ ചൂടറിയാലോ, ഭയങ്കര നല്ല ചൂടാണ്. ഇപ്പോൾ ഈ ഫീൽഡ് വർക്ക്
ഒക്കെ പോയി കഴിഞ്ഞാലും പെട്ടെന്ന് ഇത് ഫെയ്ഡ് ആയി പോകും. അപ്പോൾ ഞാൻ പേഴ്സണലി ഇതൊക്കെ അപ്ലൈ ചെയ്ത് ഫീൽഡ് വർക്കൊക്കെ പോകാറുണ്ട്. പക്ഷേ അധികം നിൽക്കില്ല, പെട്ടെന്ന് തന്നെ ഇത് പതുക്കെ പതുക്കെ ഫെയ്ഡ് ആയി പോകും. പക്ഷേ നമ്മൾ വൈകിട്ടാകുമ്പോൾ നമ്മൾ ഡ്രസ്സിൽ ഒരു ഒരു സ്വീറ്റ് സ്മെൽ നമുക്കിത് അനുഭവപ്പെടും. പക്ഷേ സ്പ്രെഡിങ് ഉണ്ടാവില്ല, പ്രൊജക്ഷൻ ഒന്നും വലുതായിട്ട് നമുക്ക് ഇത് അറിയാൻ പറ്റില്ല. അപ്പോൾ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എസെൻഷ്യൽ യൂത്. ഇപ്പോൾ ഈ ഊദ് സെഡക്ഷൻ്റെ പ്രൊജക്ഷൻ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞത് ഈ 6 മണിക്കൂർ 7 മണിക്കൂറിന് ശേഷമാണോ, അതേപോലെ നമുക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലോ ആൾക്കാർ മുമ്പിൽ പാസ് ചെയ്ത് പോകുമ്പോഴൊക്കെ നമുക്ക് അതിൻ്റെ ഒരു റെസ്പോൺസ് കിട്ടും എന്തായാലും, അത് ഗ്യാരൻ്റി ഉള്ള കാര്യമാണ്. അടുത്തത് എസെൻഷ്യൽ യൂത്. എസെൻഷ്യൽ യൂത് നോർമൽ ട്രാൻസ്പെറൻറ്റ് ബോട്ടിലാണ് അവർ ചെയ്തേക്കുന്നത്. പക്ഷേ നല്ലൊരു എന്താ പറയുക, നല്ലൊരു അടിപൊളി ബ്രാൻഡിങ്, നല്ല രസമാണ് കാണാൻ. നല്ല എല്ലാ ബോട്ടിലും നമുക്കൊരു കളക്ഷനിൽ വെക്കണം എന്ന് തോന്നും. അങ്ങനത്തെ ബോട്ടിലാണ് ഇവിടെ എല്ലാം ചെയ്തേക്കുന്നത്. അപ്പോൾ എസെൻഷ്യൽ യൂത് നമുക്ക് സ്പ്രേ ചെയ്ത് നോക്കാം. സ്ട്രിപ്പിൽ സ്പ്രേ ചെയ്യുന്നുണ്ട്. എപ്പോഴെപ്പോഴും ഈ സ്ട്രിപ്പ് എന്ന് പറയേണ്ട ആവശ്യമില്ല അല്ലേ. ഇത് എന്താ പറയുക, ഇത് ഒരു വുഡി ഊദിൻ്റെ മിക്സ്, അതായത് ഊദിൻ്റെ ബേസ് ഉണ്ടെങ്കിലും എനിക്കൊരു ഡ്രൈ വുഡിൻ്റെ ഫ്രേഗ്രൻസ് ആയിട്ട് തോന്നും. ഡ്രൈ ആയിട്ടുള്ള ഒരു വുഡിൻ്റെ ഫ്രേഗ്രൻസ്. അതേപോലെ തന്നെ ഒരു ചെറുതായിട്ട് എനിക്ക് അജ്മലിൻ്റെ ഖലബ് എന്ന് പറഞ്ഞൊരു പെർഫ്യൂമിൽ, അജ്മലിൻ്റെ ഖലബിൻ്റെ ചെറിയൊരു ടച്ച് എനിക്ക് തോന്നുന്നുണ്ട് ഇതിൽ. ഈ വുഡി ഫ്രേഗ്രൻസ് എന്ന് പറഞ്ഞതിനൊപ്പം തന്നെ ഊദിൻ്റെ ഓൾറെഡി നമ്മൾ പറഞ്ഞു, വുഡിനൊപ്പം തന്നെ ഒരു റോസിൻ്റെ ബ്ലെൻഡ്, ചെറുതായിട്ടൊരു റോസിൻ്റെ ബ്ലെൻഡും കൂടുതൽ കയറിയിട്ടുണ്ട്. പക്ഷേ റോസിൻ്റെ ആ ഒരു ഫ്ലോറൽ നോട്ട് എടുത്ത് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കണില്ല. ആ ഒരു വുഡിന് അവരൊരു ഒരു ഫ്ലോറൽ ടച്ച് കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു റോസിൻ്റെ ഒരു ടച്ച് നമുക്കിതിൽ കിട്ടും. ഇത് ഇതും നല്ല ഫ്രേഗ്രൻസ് ആണ്. ഇതും ലേഡീസിന് ഇഷ്ടപ്പെടും. അതായത് ലേഡീസ് ഊദ് ബേസ്ഡ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതും ഇഷ്ടപ്പെടും. ഇതങ്ങനത്തൊരു ഫ്രേഗ്രൻസ് ആണ്. വലിയ വലിയ സ്ട്രോങ്നെസ് ഒന്നുമില്ല, പക്ഷേ നല്ല നല്ലൊരു അടിപൊളി ഡീസൻ്റ് ആയിട്ടുള്ള ഒരു കോംപ്ലിമെൻറ്റ് തന്നെ ഫ്രേഗ്രൻസ് തന്നെയാണ് എസെൻഷ്യൽ യൂതും. ഇവരുടെ ആ ഒരു ഓർഡറാണ് ഞാൻ പറയുന്നത്, ടോപ്പ് സെല്ലിങ്ങിൽ തന്നെയാണ് ഷീറൂദ്, ഊദ് സെഡക്ഷൻ, എസെൻഷ്യൽ യൂത്, പിന്നെ ഊദ് അറബിക്ക എന്ന് പറഞ്ഞൊരു പെർഫ്യൂം ഉണ്ട്. അത് ഞാനിതിൽ എടുത്ത് പറഞ്ഞിട്ടില്ല, ബോട്ടിൽ എൻ്റെ ഇല്ല. ഊദ് അറബിക്ക എന്ന് ചോദിക്കും പറഞ്ഞാൽ ഒരു 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 ഫ്രൂട്ടി ഊദിൻ്റെ മിക്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു റൈപ്പായിട്ടുള്ള ഒരു പഴുത്ത ഒരു ഫ്രൂട്ട്സിൻ്റെ ഒപ്പം ഒരു ഊദിൻ്റെ ഒരു മിക്സാണ്. അത് ചില ആൾക്കാർക്ക് നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വെയിലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു സഫൊക്കേഷൻ വരും, ഒരു ഒരു സ്കാങ്കി ഫീൽ, ഒരു ഒരു ടൈറ്റ് ആയിട്ടുള്ളൊരു ഫീൽ നമുക്ക് തോന്നും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് തലവേദന എടുക്കാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഒരു ഫീൽ അങ്ങനെയാണ്. അത് അടിക്കുകയാണെങ്കിൽ നമ്മളൊരു നോർമൽ ടെമ്പറേച്ചറിലോ അല്ലെങ്കിൽ ഒരു എ സിയിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓഫീസ് വെയർ യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഇൻഡോറിലൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ മാത്രം നമുക്കത് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് തോന്നുള്ളൂ. പക്ഷേ വെയിലത്തൊക്കെ ഉള്ള സമയത്താണ്, നല്ല ചൂടായിട്ടുള്ള സമയമൊക്കെ ആണെങ്കിൽ മാക്സിമം ഊദ് അറബിക്ക ഒഴിവാക്കണമായിരിക്കും നല്ലത്. അപ്പോൾ അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഊദ് ഒബ്സെഷൻ. ഓക്കെ, അതിനെപ്പറ്റി വേറെ ഒന്നും പറയാനില്ല. ഊദ് ഒബ്സെഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ സ്പ്രേ ചെയ്യുന്നില്ല, ഓൾറെഡി ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള എല്ലാ പെർഫ്യൂമും. ഊദ് ഒബ്സെഷൻ ഊദിൻ്റെ ഇപ്പോൾ ഇത്രയും കാറ്റഗറി കാണിച്ചതിൽ ഊദിൻ്റെ ബേസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഊദ് ബേസും പിന്നെ അങ്ങനെ അധികം ഓവറായിട്ട് ഊദിൻ്റെ ടച്ച് ഉണ്ടാവില്ല. അതൊരു സ്വീറ്റ്നെസ് ആക്കി ഒരു സിന്തറ്റിക് ഊദാണ് അവർ ആഡ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഊദിൻ്റെ ഫീൽ നമുക്ക് കിട്ടും. കുറച്ചും കൂടെ ഒരു തിക്നെസ്സുള്ള ഊദിൻ്റെ, കുറച്ചും കൂടെ ഇപ്പോൾ ഊദിൻ്റെ ഓയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറില്ല, ആ ഓയിലിൻ്റെ ഒക്കെ ഒരു ഡാർക്ക്നെസ് നമുക്കിതിൽ ഫീൽ ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി അറബ്സിനൊക്കെ പെട്ടെന്ന് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ആണ്. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ഇന്ത്യൻസ് ആണ് അധികം യൂസ് ചെയ്യുന്നത്. അത് അറബ്സിന് ഇഷ്ടപ്പെടില്ല എന്നല്ല, പക്ഷേ എന്നാലും ഊദിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ഫ്രേഗ്രൻസ് അധികവും അറബ്സ് പെട്ടെന്ന് എടുക്കും. അത് അവർക്ക് അധികം നോക്കേണ്ട ആവശ്യമില്ല. അവർ സ്വീറ്റ് ആയിട്ടുള്ള എടുക്കും, എന്നാൽ പോലും അധികവും പെട്ടെന്ന് എടുക്കുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ആണ്. അങ്ങനെയുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ പറ്റിയ ഒരു ഫ്രേഗ്രൻസ് ആണ് ഊദ് ഒബ്സെഷൻ എന്ന് പറയുന്നത്. പെട്ടെന്ന് ഈ ഗൾഫ് റിട്ടേൺസിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് ഊദ് ഒബ്സെഷൻ. പക്ഷേ ഇത് കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഈ ഷീറൂദും ഊദ് സെഡക്ഷനും പോലൊന്നും അട്രാക്റ്റീവ് ഇതിനുണ്ടാവില്ല. അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫ്രേഗ്രൻസ് അല്ല, കുറച്ചൊരു ഡൾ ഫ്രേഗ്രൻസ് ആണ്. പക്ഷേ എന്നാൽ പോലും ഊദിൻ്റെ മാത്രം ഒരു ഒരു ഫോക്കസിങ് ആണ്. ഇതിൽ വേറെ എക്സ്ട്രാ ബ്ലെൻഡ് നമുക്കൊന്നും തോന്നില്ല. ഒരു ഊദിൻ്റെ മാത്രം ഒരു ടൈറ്റ് ആയിട്ടുള്ള ഫീൽ മാത്രമേ നമുക്കിതിൽ കിട്ടുള്ളൂ. അതാണ് അപ്പോൾ ഊദ് ഒബ്സെഷനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ 4 ഫ്രേഗ്രൻസ് ഞാൻ പറഞ്ഞു, പിന്നെ ഇടയിൽ ഒരു അറബിക്കയുടെ വിഷയം കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 4 പെർഫ്യൂംസിൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എസെൻഷ്യൽ ഊദ് ഒഴിച്ച് ബാക്കി 4 എണ്ണവും, അതായത് അറബിക്ക, ഒബ്സെഷൻ, സെഡക്ഷൻ, ഷീറൂദ്, ഈ 4 എണ്ണവും 1490 ആണ് എം ആർ പി വരുന്നത്. ഇത് എസെൻഷ്യൽ ഊദ് വരുന്നത് 1190 ആണ്. കുറച്ചും കൂടെ കുറവായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു പ്രൈസിന് ഇത് വേർത്ത് ആയിട്ടുള്ള പെർഫ്യൂമാണ്. ആരെങ്കിലുമൊക്കെ ഊദ് ബേസ്ഡ് ഫ്രേഗ്രൻസ് ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഊദ് ബേസ്ഡ് പെർഫ്യൂംസ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഭയങ്കര വേർത്ത് ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ആണ്, നല്ല ലാസ്റ്റിംഗ് ആണ്, കോംപ്ലിമെൻറ്റ്സ് കിട്ടുന്ന ഫ്രേഗ്രൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഇനിയും വരും ദിവസങ്ങളിൽ ഓരോരോ പെർഫ്യൂം കാര്യങ്ങളും നമ്മൾ ചെയ്യും. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു ഡിസ്ട്രിബ്യൂഷൻ ഫേം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. അതിൽ ഞാൻ ഓരോരോ ബ്രാൻഡ്സ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും, അതായത് എഫ് എസ് എൻസ് എന്നാണ് നമ്മുടെ
ഫേമിൻ്റെ പേര് എഫ് എസെൻസ് എന്നാണ്, ഫ്യൂച്ചർ ആർട്ടിസ്റ്റൽ സെൻസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വന്നത്. അപ്പോൾ അതിൽ ഞാൻ നമ്മുടെ ഈ റിവ്യൂ സെക്ഷനും അതും ഒരു ബന്ധവുമില്ല, കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് ഇത് ഞാൻ സെയിൽ ചെയ്യണം എന്നുള്ള അർത്ഥം, ഇത് ഞാൻ ഇപ്പോൾ റീറ്റെയിൽ ചിലവരും ചോദിക്കാറുണ്ടായി ഇങ്ങനത്തെ പെർഫ്യൂംസ് നമ്മൾ ഡിസ്കൗണ്ട് കിട്ടിയൊക്കെ വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഒരു സംഭവം ഇട്ടത്. പക്ഷേ എൻ്റെ മെയിൻ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ്റെ അത് വേറെ ലെവലാണ്, അത് നമ്മൾ റീറ്റെയിൽ സെഗ്മെൻറ്റായിട്ട് നമുക്ക് ഒത്തുതീർക്കാൻ പറ്റില്ല. അത് കൂടാണ്ട് നമ്മളെന്താണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഇപ്പോൾ സെയിൽ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ നിങ്ങൾ കാണരുത്. കാരണം എഫ് എസ് എൻസിലുള്ളത് ഒരു മിക്ക ഐറ്റം തന്നെ ഞാൻ ഇതിലേക്ക് ഇടാൻ താല്പര്യപ്പെടുന്നില്ല വീഡിയോയിൽ. അത് ജസ്റ്റ് റിവ്യൂ ചെയ്യും, അതിനെപ്പറ്റി വേണമെങ്കിൽ റിവ്യൂ ചെയ്യും, പക്ഷേ അത് ഇതിലൂടെ തന്നെ വാങ്ങണം എന്നൊന്നും ഞാൻ പറയില്ല. അത് ജസ്റ്റ് ഞാൻ കാണിക്കുകയാണ്, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ ഈ യൂട്യൂബിൽ ഇടുകയുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഇടുന്നത് നമ്മുടെ ഡെയിലി, നമ്മൾ ഡെയിലി എന്നല്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ പെർഫ്യൂം വാങ്ങിച്ചിട്ട് നമ്മൾ നോർമലായിട്ട് റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യും. അപ്പോൾ ആ പെർഫ്യൂം എല്ലാം എൻ്റെ കയ്യിൽ ഉണ്ടാണെന്ന് നിർബന്ധമില്ല, അറിയാലോ. നമ്മൾ ഓൾറെഡി ഇപ്പോൾ ചെയ്തുകൊണ്ട് ഇരുന്ന പോലെ തന്നെ എൻ്റെ കളക്ഷൻ ഞാൻ വെക്കാൻ വേണ്ടിയാണ്, അല്ലാതെ ഞാൻ എല്ലാം ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടി ഒന്നും വെക്കണമല്ല. അപ്പോൾ അതായത് തെറ്റിയിരിക്കരുത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക, അതേപോലെ കമൻറ്റ് ഇട്ടാലും മതിയാവും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.